തൃശൂർ ഐ ജി ഓഫീസിലേക്ക് കെ എസ് യു പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ 10 കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കെ എസ് യു ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശോഭാ സുബിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷത്തിലും ലാത്തിചാർജിലും കലാശിക്കുകയായിരുന്നു. ഒരു വനിതയുൾപ്പെടെ 50 പേരാണ് മാർച്ചിൽ പങ്കെടുത്തത്. ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തുടക്കം മുതൽ സംഘർഷഭരിതമായിരുന്നു. സ്വരാജ് റൗണ്ടിൽ നിരത്തിയിരുന്ന ട്രാഫിക് ഡിവൈഡറുകൾ തട്ടിമാറ്റിയാണ് പ്രകടനം നീങ്ങിയത്. പഴയ പട്ടാളം മാർക്കറ്റിന് സമീപമുള്ള ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ മാർച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞയുടൻ ഹൈറോഡിലേക്ക് ഓടിയെടുത്ത പ്രവർത്തകർ മാർച്ച് തടയാൻ വേണ്ടി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളിമാറ്റിയും ബാരിക്കേഡിന്റെ മുകളിൽ കയറിയും പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നു. ഈ സമയം പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. ഇതിനിടെ ഏതാനും പ്രവർത്തകർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ റോഡിലെ ജംഗ്ഷനിൽ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിൻ, കെ എസ് യു മണലൂർ മണ്ഡലം പ്രസിഡന്റ് ശില്പ, കെ എസ് യു പ്രവർത്തകരായ പ്രമോദ് താനുകുടം, ഷൈൻ വർഗീസ്, ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി, ദിനേശ്, ഫറൂഖ് മുഹമ്മദ്, സുബിൻ വൈലോപ്പിള്ളി, സിറാജ് കടവലൂർ, അശ്വിൻ എന്നിവർക്കാണ് ലാത്തിചാർജിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലർക്കും തലയ്ക്കാണ് ലാത്തിയടിയേറ്റത്. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച 15 പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ പി ജോസ്, സി ഐ മാരായ വി കെ രാജു, ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നത്. ടി സി വി തൃശൂർ.